മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള സി ഡബ്ല്യു സി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി രമേശ് ജി എന്ന് വിളി മാറ്റേണ്ടി വരുമോ? പൂർണ്ണമായും മഹാരാഷ്ട്രക്കാർ ഉൾക്കൊണ്ടു എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ കൂടെ ഒരു വർഷമായിട്ട് ഇപ്പൊ ഇവിടെ ഇതിനു വേണ്ടി ലോക്സഭാ ഇലക്ഷന് വേണ്ടി ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവരോടൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുണ്ട്. തുടക്കത്തിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ, പ്രത്യേകിച്ചും പ്രാദേശിക നേതാക്കൾക്കിടയിലൊക്കെ വലിയ അതൃപ്തി ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലൊക്കെ, ശിവസേനയുമായുള്ള ഒരു സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിച്ചു, അത് എത്രത്തോളം പരിഹരിക്കാൻ പറ്റിയെന്നുള്ളത്? സ്വാഭാവികമായിട്ടൊരു മുന്നണി ആകുമ്പോൾ എല്ലാ പാർട്ടികൾക്കും സീറ്റ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ അത് സ്വാഭാവികമാണ് ചില പ്രതിഷേധങ്ങൾ. പക്ഷേ അതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിനകത്ത് എല്ലാവരും ഒരുമിച്ച്, മുന്നണിക്കകത്ത് എല്ലാവരും ഒരുമിച്ച് ലക്ഷ്യം ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വലിയ രീതിയിൽ കോൺഗ്രസിനൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തരത്തിൽ തന്നെ ഒരു ഫലമാണോ പ്രതീക്ഷിക്കുന്നത്? അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റിൽ 31 സീറ്റ് നമുക്ക് നേടാൻ കഴിഞ്ഞു. അതേ അന്തരീക്ഷമാണ് ഇപ്പോഴും ഉള്ളത്. ആ രാഷ്ട്രീയ സാഹചര്യം മാറേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അനുകൂലമായ അന്തരീക്ഷമാണ്. ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത്, മുഖ്യമന്ത്രിയെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു മുഖം കൊടുക്കാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രാവർത്തികമല്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ എന്താണ് ഒരു അഭിപ്രായം? മുഖ്യമന്ത്രിയുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. മുന്നണിക്കുള്ളിലുള്ള ഐക്യത്തിനെ കുറിച്ച് പറയാം. അതെ, മുന്നണിക്കകത്തും നല്ല ഐക്യമാണ്. കഴിഞ്ഞ തവണ സാംഗ്ലിയിൽ ഒരു ഫ്രണ്ട്ലി ഫൈറ്റ് ഉണ്ടായിരുന്നു, ഈ തവണ അത് വേണ്ടെന്ന് വെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ്. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പ്രവർത്തിക്കും, എല്ലാവിധ ഐക്യത്തോടും കൂടി പ്രവർത്തിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. മുംബൈയിൽ നിന്നും ഷാജു ചന്ദപുരയ്ക്കൊപ്പം സൗമ്യ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.